ഫംഗസ് ഉണ്ട്. ഇനി നോൺ പാത്തോജനിക് എന്ന് പറഞ്ഞ സമയത്ത്
നിപ്പ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നിപ്പയാണ്. ഇപ്രാവശ്യം കൊറോണ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പം നിപ്പയുണ്ട്, പിന്നെ എയ്ഡ്സ് ഉണ്ട്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ എന്താ പറയുക, മഞ്ഞപ്പിത്താണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, നിപ്പയുണ്ട്, എയ്ഡ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. പിന്നെ ബാക്ടീരിയയിൽ എന്ന് പറയുന്നത് നമ്മുടെ റാറ്റ് ഫീവർ ഒന്നുമില്ല, എലിപ്പനിയാണ്. റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, ലെപ്റ്റോസ്പൈറോസിസ്. പിന്നെ ട്യൂബർകുലോസിസ്, ക്ഷയം, ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം. പിന്നെ ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള. ഡിഫ്തീരിയ നിങ്ങളുടെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിലും ഡിഫ്തീരിയ എന്ന് തന്നെയാണ്, പക്ഷെ തൊണ്ടമുള്ളാണ് സംഭവം. എന്നുവെച്ചാൽ തൊണ്ടമുള്ള എന്ന് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ലക്ഷണങ്ങൾ, നമുക്കിങ്ങനെ എന്താ പറയുക, ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കറക്റ്റ് എന്താ സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. പിന്നെ ട്യൂബർകുലോസിസ് പറയുമ്പോൾ ക്ഷയമാണ്. അപ്പോൾ ക്ഷയമാവുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും ആ സമയത്ത്. പിന്നെ റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ്. ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് ഈ മലയാളം മീഡിയം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കാരണം വെച്ചാൽ അത് പരത്തുന്ന ആ ഒരു ബാക്ടീരിയയുടെ പേര് കൂടിയെന്നത്. ഓക്കെ, അപ്പോൾ റാറ്റ് ഫീവർ അഥവാ എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്. പിന്നെ പ്രോട്ടോസോവൻ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ മലമ്പനിയാണ്, മലേരിയ, മലേരിയ അഥവാ മലയാളത്തിൽ മലമ്പനി. പിന്നെ ഫംഗസ് ഡിസീസ് നമ്മൾ വരുന്നത് നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടല്ലോ, ഡാൻഡ്രഫ് ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. പിന്നെ റിംഗ് വേം അതായത് വട്ടച്ചൊറി, റൗണ്ടായിട്ട് നമുക്കിങ്ങനെ ചില തൊലിപ്പുറത്ത് കാണുന്നൊരു ഭാഗമാണ് ഇതാണ്. പിന്നെ അത്ലറ്റ് ഫുഡ്സ്, അത് സ്റ്റാൻഡേർഡ് ഉള്ളൊരു പേരാണ്, പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ഇടയിലൊക്കെ ഒരുമാതിരി വരില്ല, അതാണ് സംഭവം. അത്ലറ്റ്സ് ഫൂട്ട്, അതായത് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ ബോയ്സൊക്കെ നമ്മുടെ പാദത്തും പറമ്പിലൊക്കെ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുമല്ലോ, അങ്ങനെ അത്ലറ്റ്സിൻ്റെ വരുന്ന കാലിൽ വരുന്നൊരു ഒരു പഴുപ്പ് ആ ഒരു ഇതും കൊണ്ടാണ് അത്ലറ്റ് ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെച്ചാൽ എങ്ങനെയാണ് ഈ പേര് വന്നതെന്നൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ ആയിട്ട് പറ്റും. പിന്നെ ഫംഗസ് ആണ്, ഡാൻഡ്രഫ് ഫംഗസ് ആണെന്ന് പലർക്കും അറിയേണ്ടായിരിക്കും. റിംഗ് വേമും അതെ, ഫംഗസ് ആയിരിക്കും അറിയേണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേംസ്, വേംസ് എന്ന് പറയുന്നത് ഫിലാരിയാസിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരുത്തുന്നുണ്ട്, നമ്മുടെ മന്താണ് സംഭവം. ഓക്കെ, ഫിലാരിയാസിസ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്, ജനറ്റിക് ഡിസീസസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്നതാണ് നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡയബറ്റിസ്. ആക്ച്വലി ഈ
ലൈഫ്സ്റ്റൈലും ജനറ്റിക് ഡിസീസിനാവും നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് വരും. സംഭവം എന്ന് വെച്ചപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ടും വരുന്ന കാര്യമാണ്. അപ്പോൾ ജനറ്റിക് ഡിസീസസിൽ എഴുതി കഴിഞ്ഞാലും തെറ്റല്ല, അത് നമുക്ക് ശരി തന്നെയാണ്, പാരമ്പര്യമായിട്ട് പ്രമേഹം വരും. പക്ഷെ അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ടും പ്രമേഹം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ക്യാൻസർ, ക്യാൻസർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ്, ജനറ്റിക് ഡിസീസ് ആയിട്ടാണ്. പക്ഷെ ക്യാൻസർ ഇതേമാതിരി ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഈ ലൈഫ് സ്റ്റൈലും ജനറ്റിക്കിലും പഠിക്കുന്ന സമയത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡയബറ്റീസ് വരുന്നുണ്ട്, അതേപോലെ ഫാറ്റി ലിവർ, അതൊക്കെ എന്ന് വെച്ചാൽ കൊളസ്ട്രോളിൻ്റെ വേറെ രൂപഭേദങ്ങളാണ്. ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജനറ്റിക് ഡിസീസിൽ നമ്മുടെ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, അഥവാ അരിവാൾ രക്തം എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമാണ്. കാരണം വെച്ചാൽ നമ്മുടെ രക്തകോശം അരിവാളിൻ്റെ ആകൃതിയിലാകുന്ന അസുഖമാണ്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, ക്യാൻസർ ഇതൊക്കെയാണ് ജനറ്റിക്കിൽ വരുന്നത്. പിന്നെ ഡയബറ്റീസ്, ഫാറ്റി ലിവർ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ബുക്കിൽ ഇതേപോലെ എഴുതി വയ്ക്കുക. അതായത് പാത്തോജനിക് ആയ ഡിസീസസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, നോൺ പാത്തോജനിക് ആയതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പാത്തോജനിക് തന്നെ വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടോസോ, ഫംഗസ്, വേംസ്. അതിൽ വൈറസ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് നിപ്പേനെ കുറിച്ച് പഠിക്കാനുണ്ട്, എയ്ഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ബാക്ടീരിയയിൽ റാറ്റ് ഫീവർ, ട്യൂബർക്ലോസിസ്, ഡിഫ്തീരിയ. പ്രോട്ടോസോവൻസിൽ മലേറിയ. ഫംഗസിൽ ഡാൻഡ്രഫ്, റിംഗ് വേമ്, ഹൈക്ലറ്റിക് ഫുഡ്സ്. പിന്നെ വേംസിൽ നമുക്ക് ആകെ ഒന്നേ പഠിക്കാനുള്ളൂ, അത് ഫിലാരിയാസിസ് ആണ്. പിന്നെ ലൈഫ് സ്റ്റൈല് ജനറ്റിക് ഡിസീസസ്, അത് നമുക്ക് പിന്നീട് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ബാക്ടീരിയൽ ഡിസീസ് പഠിക്കാം. അതിൽ ബാക്ടീരിയൽ ഡിസീസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് റാറ്റ് ഫീവറാണ്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ പ്രളയത്തിൻ്റെ സമയത്ത് നിങ്ങൾ ന്യൂസ് കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഈ എലിപ്പനി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണമെന്നൊക്കെ ന്യൂസിൽ കുറേ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ബയോളജി സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ, ആ ഒരു പ്രളയത്തിൻ്റെ സമയത്ത് എലിപ്പനിക്കെതിരെ മുൻകരുതൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടാബ്ലറ്റ്സിൻ്റെ ഒക്കെ പേരുകളൊക്കെ ന്യൂസിൽ ഇങ്ങനെ കാണിച്ചിരുന്നു. അതായത് എലിപ്പനി അപ്പോൾ എന്തിലൂടെ പകരാം, വെള്ളത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ പകരുവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, ആ ഒരു സാഹചര്യത്തിൽ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ എന്തായാലും പിടിക്കുന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയേക്കണം. ബയോളജി സ്റ്റുഡൻ്റ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ന്യൂസിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പഠിച്ച കാര്യങ്ങളും തമ്മിൽ എപ്പോഴും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചതൊക്കെ ചുമ്മാതാവും. അപ്പോൾ റാറ്റ് ഫീവർ അഥവാ എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്, റാറ്റ് ഫീവർ, എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്. അപ്പോൾ ആദ്യം ഇത് ആര് വരുന്ന അസുഖമാണ്, ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ബാക്ടീരിയയെ കുറിച്ച് രണ്ട് പോയിന്റ് അറിയാം. നമുക്കറിയാം ബാക്ടീരിയൽ ഡിസീസ്, ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്സ് ആണ്. ഇതിൻ്റെ മലയാളം ടേംസും ഇത് തന്നെയാണ് കേട്ടോ. പ്രോകാരിയോട്ടാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോകാരിയോട്ട്? അപ്പോൾ പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ വേറൊരു വാക്കുകൂടി വരുന്നുണ്ട്, യൂകാരിയോട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ്, ഒരു കോശത്തിന് എന്തുണ്ട്, കോശസ്തരമുണ്ട്, സെല്ല് എന്തുണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുണ്ട് എന്തുണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. അതായത് മർമ്മത്തിന് മർമ്മസ്തരമുണ്ട്. പക്ഷേ പ്രോകാരിയോട്സ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല, ഒരു കോശം ഉണ്ടായിരിക്കും, കോശത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ആയിക്കോട്ടെ, റൈബോസോം ആയിക്കോട്ടെ, അങ്ങനെ എല്ലാതും, എല്ലാ കോശാംഗങ്ങളും അല്ലെങ്കിൽ എല്ലാ സെൽ ഓർഗനൈസും എന്താണ്, അങ്ങ് പരന്ന് കിടക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവ, ഐ മീൻ ഒരു കോശമാണ്. പക്ഷേ ആ കോശത്തിൽ എന്തുണ്ടായിരിക്കില്ല, കോശാംഗങ്ങളൊന്നും കോശസ്തരങ്ങളാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്തരങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മെംബ്രെയിൻ ഉപയോഗിച്ചിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരം ജീവജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാകുന്നില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വല്ലാതെ സമയം കളയേണ്ട. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ട് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതായത് കോശസ്തരമൊന്നും ഇല്ലാത്ത, കോശാംഗങ്ങൾക്ക് മെംബ്രെയിനൊന്നും ഇല്ലാത്ത ജീവജാലങ്ങളാണ് പ്രോകാരിയോട്സ്. അപ്പോൾ ബാക്ടീരിയ അത്തരത്തിലുള്ളൊരു ജീവിയാണ്. ഇനി ബാക്ടീരിയ ഒരു ജീവിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ബാക്ടീരിയ എൻ്റെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അതിങ്ങനെ ബൈനറി ഫിഷനിലൂടെ അല്ലെങ്കിൽ ദ്വിവിഭജനത്തിലൂടെ, അതായത് ഒരു കോശം എന്തായിട്ട് മാറും? രണ്ട് കോശം, ആ കോശം പിന്നെയും രണ്ട് കോശം, അത് പിന്നെയും രണ്ട് കോശം, അങ്ങനെ ദ്വിവിഭജനത്തിലൂടെ അല്ലെങ്കിൽ ബൈനറി ഫിഷനിലൂടെ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് മാറിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ പെറ്റുപെരുകും. എന്നിട്ട് നമ്മുടെ രക്ത എന്താ പറയുക, സർക്കുലേറ്ററി സിസ്റ്റത്തെയൊക്കെ ബാധിക്കും, അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, അങ്ങനെ നമുക്ക് പനി വരും, അങ്ങനെ എങ്ങനെയുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ ബാക്ടീരിയയുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയ പരത്തുന്ന അസുഖമായിട്ടുള്ള എന്തായിരുന്നു, റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ആണ്. നമുക്കിനി ബാക്ടീരിയ പരത്തുന്ന ട്യൂബർക്കുലോസിസ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഡിഫ്തീരിയ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ ബാക്ടീരിയയെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൈനറി ഫിഷനിലൂടെ അല്ലെങ്കിൽ ദ്വിവിഭജനത്തിലൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിഭജിച്ച് ഇങ്ങനെ ഉണ്ടാകുമെന്ന് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുക. അപ്പോൾ അതാണ് ബാക്ടീരിയയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി റാറ്റ് ഫീവർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വൈറസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ കൊറോണ വൈറസ് ഉണ്ട്, അതിൻ്റെ പ്രാവശ്യം നിപ്പ വൈറസ് ആയിരുന്നു, അങ്ങനെ എച്ച് ഐ വിക്ക് പരത്തുന്ന എയ്ഡ്സ് ഉണ്ട്, അങ്ങനെ ഓരോ വൈറസും ഓരോ മാതിരിയാണ്, അതിന് ഓരോ പേരാണ്, ഓരോ അസുഖങ്ങളാണ്. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അതിലൊരു ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ പരത്തുന്ന രോഗമായതുകൊണ്ട് ഇതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നു. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എലിപ്പനി അഥവാ റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ലെപ്റ്റോസ്പൈറ, ഇപ്പോൾ നമുക്ക് രോഗമാണ് ഏതെന്ന് മനസ്സിലായി, ഏതാണ് ലെപ്റ്റോസ്പൈറ. ഇനി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങ് വെച്ച് കാച്ചിയാൽ മതി. അതായത് ബാക്ടീരിയ എന്നൊരു പ്രോകാരിയോട്ടാണ്, അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ, ഏത് ബാക്ടീരിയ ഇങ്ങനെ തന്നെയാണ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ്വിവിഭജനം നടത്തുന്നു, അത് പെറ്റുപെരുകുന്നു, പിന്നെ നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്നു. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒരു എന്താ പറയുക ഉടായ്പ് പണിയാണ്, ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ മാത്രം എഴുതേണ്ട പോയിന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പരക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് കടക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എലിമൂത്രം എവിടെയൊക്കെ ഉണ്ടായിരിക്കും? ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ എലിമൂത്രം ഒഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ എന്തുണ്ടായിരിക്കും? ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ എലികളിലാണ് ഉണ്ടാവുക. ആ എലികൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബാക്ടീരിയ പുറത്തേക്ക് വരും. എലി എന്തായാലും എവിടെ നല്ല വൃത്തിക്കൊന്നും ചെയ്യില്ലല്ലോ, ഈ വെള്ളത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ വെള്ളത്തിൽ എന്തുണ്ടായിരിക്കും? ബാക്ടീരിയ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ചെരുപ്പ് ഇടാതെ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ഈ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ലെപ്റ്റോസ്പൈറ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ എലിപ്പനി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടായിരിക്കും, പനി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മസിൽസ് വേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എലിപ്പനിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് പരത്തുന്നത്. അതെന്ന് പറയുന്നത് മലിനമായ ജലത്തിലൂടെയൊക്കെയാണ് പകരുന്നത്. അപ്പോൾ എലിപ്പനി ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? നമ്മുടെ പനി, തലവേദന, പേശി വേദന, അതായത് മസിൽ പെയിൻ ഉണ്ടായിരിക്കും, മസിൽ പെയിൻ ഉണ്ടായിരിക്കും, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ലെപ്റ്റോസ്പൈറ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത്, ഇതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കാം. ആൻറ്റിബയോട്ടിക്സ് ആണ് എലിപ്പനിക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ റാറ്റ് ഫീവർ എന്ന് പറയുന്നത് വെച്ചാൽ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന അസുഖം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, ചികിത്സിക്കാതിരിക്കുന്ന സമയത്ത് സാധാരണ ഒരു പനിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചികിത്സ വൈകിക്കുമ്പോഴാണ് എലിപ്പനി ബാധിച്ച് മരിച്ചു എന്ന് പറയുന്ന ന്യൂസുകൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം അത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള അസുഖമല്ല. നമ്മളത് ഫസ്റ്റ് തന്നെ ഇത് എലിപ്പനി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്താണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉള്ളത്.
ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ട്യൂബർകുലോസിസ്, ബാക്ടീരിയ പരത്തുന്ന മറ്റൊരു അസുഖമാണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം, ഈ ക്ഷയം എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷയത്തിൻ്റെ ധാരാളം പോസ്റ്ററുകൾ കാണാറുണ്ട് അല്ലേ. ക്ഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട്, പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് BCG വാക്സിൻ കുത്തിവെക്കേണ്ട എന്താ പറയുക ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ആ ബാക്ടീരിയയുടെ പേര് എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇപ്പോൾ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നതാണ് ഈ അസുഖത്തിൻ്റെ പേര്. അപ്പോൾ ബാക്ടീരിയയുടെ പേരും അതുതന്നെയാണ്. ഇപ്പോൾ ഇതൊരു സയൻറ്റിഫിക് നെയിമാണ്. സയൻറ്റിഫിക് നെയിം വരുന്ന സമയത്ത് ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം, പിന്നെ സ്മോൾ ആയിരിക്കണം. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്, അത് നിങ്ങൾ +1 സുവോളജിയിൽ പഠിക്കും. അപ്പോൾ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ക്ഷയമാണ്, അത് ബാക്ടീരിയൽ ഡിസീസാണ്. ആ ബാക്ടീരിയയുടെ പേര് എന്ന് പറയുന്നത് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന അസുഖമാണ്. ലങ്സിനെയാണ് ബാധിക്കുക, കാരണം വെച്ചാൽ ക്ഷയം വന്നു കഴിഞ്ഞാൽ ചുമച്ച് അല്ലാതെ വയ്യാണ്ട് ആവുന്നൊരു അസുഖമാണ്. അപ്പോൾ ചുമ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ ലങ്സിനെ മാത്രമല്ല, അത് കറക്റ്റ് സമയത്ത് ചികിത്സിക്കാതിരുന്നതിനാൽ ലങ്സിനെയും കിഡ്നീനെയും ബ്രെയിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഓക്കെ. അപ്പോൾ ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം, അത് പരത്തുന്ന രോഗാണു ബാക്ടീരിയയുടെ പേര് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അത് ലങ്സിനെയാണ് ബാധിക്കുന്നത്. പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഫാണ്, അതായത് ചുമയ്ക്കും നന്നായിട്ട്, പിന്നെ ചുമയ്ക്കും, പിന്നെ അതുകൊണ്ട് ബോഡി വെയ്റ്റ് നന്നായിട്ട് കുറയും, വല്ലാണ്ട് കുറയും ബോഡി വെയ്റ്റ് കുറയും, പിന്നെ ബ്രീത്തിങ് ട്രബിൾ ഉണ്ടായിരിക്കും, ഇത്തരം കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം ചുമയാണ് പ്രശ്നം, അതായത് ഈ ഒരു ക്ഷയം വന്നു കഴിഞ്ഞാൽ ചുമച്ച് വയ്യാണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് പകരാനുള്ള ചാൻസ് എങ്ങനെയായിരിക്കും? ചുമയ്ക്കുന്നതിലൂടെ തന്നെയാണ്. അതായത് നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ സലൈവ മറ്റുള്ള ആൾക്കാരുടെ മേൽ തട്ടി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ബാക്ടീരിയ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ വരുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളേക്ക് ക്ഷയം ബാധിക്കാനുള്ള കാരണം എങ്ങനെയാണ്? എയറിലൂടെയാണ്, നമ്മൾ ചുമയ്ക്കുന്നതിലൂടെയാണ് ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എയറിലൂടെയാണ് ഇതിൻ്റെ ഒരു പരക്കൽ ഉണ്ടാകുന്നത്. പിന്നെ ഇതിനെങ്ങനെയാണ്, എന്താണൊരു പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ജനിച്ച് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ട് ഒരു വാക്സിനേഷൻ ഉണ്ട്, BCG വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ BCG എടുക്കലാണ് ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്ലോസിസിനെതിരെയുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ട്യൂബർക്ലോസിസ് പറഞ്ഞു, അതേപോലെ തന്നെ റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ് പറഞ്ഞു. രണ്ടും ബാക്ടീരിയയാണ് വരുന്നത്. അപ്പോൾ ബാക്ടീരിയ പരത്തുന്ന ഒരു അസുഖം കൂടിയുണ്ട്, ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള. അപ്പോൾ ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ എന്താ പറയുക, ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇപ്പോൾ തൊണ്ടമുള്ള എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതെന്തായിരിക്കും, എവിടെയായിരിക്കും ബാധിക്കുന്നുണ്ടായിരിക്കുക? നമ്മുടെ ത്രോട്ടിനെ ആയിരിക്കും അല്ലേ. നമ്മുടെ ത്രോട്ടിനെ ബാധിക്കുന്ന, തൊണ്ടയ്ക്ക് ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള. ഇനി ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള ഉണ്ടാക്കുന്ന ആ ഒരു രോഗമാണ് ബാക്ടീരിയയുടെ പേര് എന്ന് പറയുന്നത് കൊറിനോ ബാക്ടീരിയം ഡിഫ്തീരിയ. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാവരും ഇപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് വരുത്തിയത് ലെപ്റ്റോസ്പൈർ എന്ന് പറഞ്ഞ ബാക്ടീരിയ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡിഫ്തീരിയ വരുന്നത് കൊറിനോ ബാക്ടീരിയം ഡിഫ്തീരിയാണ്. അപ്പോൾ ഇവരുടെ പേരും രോഗാണുവിൻ്റെ പേരും അസുഖവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇപ്പം നിപ്പ വരുത്തുന്നത് നിപ്പ വൈറസ് ആണ്, അങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ അതേപോലെ രോഗാണുവിനെ പഠിക്കാൻ ഈ രോഗത്തിൽ തന്നെ രോഗാണുവിൻ്റെ പേര് കിടക്കുന്നുണ്ട്. അപ്പോൾ കൊറിനോ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമ്മുടെ തൊണ്ടമുള്ള് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്. ഇത് എങ്ങനെയുണ്ടാവുമെന്ന് വെച്ചാൽ, ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ തൊണ്ടയുടെ ഈ ഒരു മ്യൂക്കസ് ലെയർ ഉണ്ടല്ലോ, അതായത് നമുക്കറിയാം വായുടെ ആ ഭാഗത്തൊക്കെ ഒരു ശ്ലേഷ്മത്തിൻ്റെ ഒരു തൊലിയുണ്ട്, അല്ല ആകെ ഒരു വഴുവഴുപ്പുള്ളൊരു ഭാഗമുണ്ട്, ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ, ശ്ലേഷ്മ സ്തരം അഥവാ മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പോൾ ശ്ലേഷ്മ സ്തരം അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിലാണ് ഈ രോഗാണു ബാധിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കോശങ്ങളെല്ലാം നശിപ്പിക്കും. കോശങ്ങളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് എല്ലാവർക്കും കോശങ്ങളുണ്ട്, അപ്പോൾ ചില കോശങ്ങളെല്ലാം ഈ ബാക്ടീരിയ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നശിച്ചു പോകും. നശിച്ചു പോയിട്ട് ഇപ്പോൾ ഇന്നാണ് ബാക്ടീരിയ കയറിയത്, ഇന്ന് എൻ്റെ ഇന്ന് ബാക്ടീരിയ ഇവിടെ കയറിയിട്ട് കുറേ കോശങ്ങളെല്ലാം ഇങ്ങനെ നശിപ്പിച്ചു. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഒരു ആഷ് കളറിൽ അല്ലെങ്കിൽ ഒരു ചാര കളറിലുള്ള ഒരു ലെയറ് നമ്മുടെ നാവിലും ആ തൊണ്ടയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരും. അതായത് ആ കേടു വന്നു പോയ കോശങ്ങളാണ് ഒരു ആഷ് കളറിൽ അല്ലെങ്കിൽ ഒരു ചാര നിറത്തിൽ നമ്മുടെ വായയുടെ ഭാഗത്തൊക്കെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, രോഗാണു വരുന്നു, കോശങ്ങൾ നശിപ്പിക്കുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? ചാര കളറിലുള്ള ഒരു തൊലി ആ ഭാഗങ്ങളായിട്ട് വരും. പിന്നെ ഇതിനുള്ളൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം കുറച്ച് കോശങ്ങൾ നശിപ്പിച്ചു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള കോശങ്ങൾ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ കോശങ്ങൾ, ഇപ്പോൾ ബാക്ടീരിയ ഏത് ബാക്ടീരിയ ആയിക്കോട്ടെ, ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. കയറിക്കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? അത് കുറച്ച് ടോക്സിൻസ് റിലീസ് ചെയ്യുന്നു, അതായത് കുറച്ച് കെമിക്കൽസ് എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ പുറത്തേക്ക് സ്രവിക്കുന്നു. ഓക്കെ, അതായത് ഒരു ബാക്ടീരിയ ഇവിടെ കയറി, ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയ കുറച്ച് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എന്താ വിടും. ആ ടോക്സിൻസ് ആണ് ഈ പറയുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആൻറ്റി ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആൻറ്റി ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ വളരെ കണ്ടീഷനൊക്കെ വളരെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി ടോക്സിക് കൊണ്ട് നിൽക്കില്ല, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ഇവിടെയുള്ള കുറേ ഗ്ലാൻഡുകളൊക്കെ ഉണ്ട്, ആ ഗ്ലാൻഡുകളെ ലിംഫ് ഗ്ലാൻഡുകൾ, ലിംഫ് ഗ്ലാൻഡ് അഥവാ ലിംഫ് ഗ്രന്ഥികൾ, ലിംഫ് ഗ്രന്ഥികളെയും ഒക്കെ ബാധിക്കും. അതായത് അപ്പോൾ ഈ ഭാഗത്ത് വീർക്കാനൊക്കെ തുടങ്ങും. ഓക്കെ, അതായത് ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറുന്നു, കയറിക്കഴിഞ്ഞിട്ട് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ തൊണ്ടയിലുള്ള ശ്ലേഷ്മ സ്തരം അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിലുള്ള കുറച്ചധികം കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ടഫായിട്ടുള്ള ഒരു ആഷ് കളറിലുള്ള ഒരു ലെയർ ഫോം ചെയ്യും. അതേപോലെ തന്നെ ഇത് ഈ ഭാഗങ്ങളിൽ കാണുന്ന ലിംഫ് ഗ്രന്ഥി, ഓക്കെ, ലിംഫ് ഗ്ലാൻഡിനെയും കൂടിയും അറ്റാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഭാഗം ഇച്ചിരി വളരെയധികം മോശമായിട്ടൊരു അവസ്ഥയിലേക്ക് മാറും. കുറച്ചൊക്കെ ആദ്യത്തെ കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫ്തീരിയക്കുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിഫ്തീരിയക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ക്ഷയത്തിനായിക്കോട്ടെ, ഒക്കെ വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കേണ്ടായിരുന്നില്ല? ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറും, കയറി കഴിഞ്ഞിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ വാക്സിനേഷൻ എടുക്കാതെ വരുമ്പോഴാണ് ഡിഫ്തീരിയയും ക്ഷയവും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പഠിച്ചത്, നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് കുറേ രോഗാണുക്കൾ പരത്തുന്ന കുറേ അസുഖങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ബാക്ടീരിയൽ ഡിസീസസ് ആയിട്ടുള്ള നമ്മുടെ എലിപ്പനി അല്ലെങ്കിൽ റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ക്ഷയം അഥവാ ട്യൂബർക്ലോസിസിനെ കുറിച്ച് പറഞ്ഞു. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുളിനെ കുറിച്ച് പറഞ്ഞു. ഈ മൂന്ന് അസുഖങ്ങളും പരത്തുന്നത് ബാക്ടീരിയയാണ്. അപ്പോൾ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത, പൊതുവേ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതായത് അതിൻ്റെ കോശത്തിൻ്റെ ഉള്ളിലുള്ള കോശാംഗങ്ങൾക്കൊന്നും ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ബാക്ടീരിയ, ഏത് ബാക്ടീരിയ ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ പുറപ്പെടുവിക്കും. അങ്ങനെ ആ ഭാഗങ്ങളിൽ കേടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന റൈറ്റ് ഫീവർ ആയിക്കോട്ടെ, ക്ഷയമായിക്കോട്ടെ, ഡിഫ്തീരിയ ആയിക്കോട്ടെ, ഏതിലായിക്കോട്ടെ,
മൂന്ന് ബാക്ടീരിയയാണ് പരത്തുന്നത്. പക്ഷെ അവരുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ പക്ഷയം ആയിക്കോട്ടെ ഇതേപോലെ ഡിഫ്തീരിയ ആയിക്കോട്ടെ വാക്സിനേഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം വരില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ ഡിസീസസ്.